ഒറ്റക്ക് നിസ്കരിക്കുന്നത് കൊണ്ടും വിരോധമില്ല, എങ്കിലും ജമാഅത്തായി നിസ്കരിക്കുന്നതിനാണ് അവിടെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഴ തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതിന്റെ, നബി തങ്ങൾ കാണിച്ചു തന്നതിന്റെ വ്യത്യാസമായി ആരെങ്കിലും ദീനിൽ എന്തെങ്കിലും ചെയ്താൽ അത് ഏത് വലിയ ആളാണ് എങ്കിലും സ്വഹാബികൾ അതിനെ ചോദ്യം ചെയ്യാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ മാന്യ സഹോദര സഹോദരിമാരെ, സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത വ്യത്യസ്തങ്ങളായ നിസ്കാരങ്ങളെ നാം പരിചയപ്പെട്ടു. സുന്നത്ത് നിസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, അതിൽ പെട്ടതാണ് പെരുന്നാൾ നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ രണ്ട് ചന്ദ്രഗ്രഹണ നിസ്കാരം, അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരം, റമദാനിലെ വിത്ര നിസ്കാരം, മഴയത്തെടുന്ന നിസ്കാരം, ഇത്തരം നിസ്കാരങ്ങൾക്കൊക്കെ ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതിൽപ്പെട്ട ഒരു നിസ്കാരമാണല്ലോ സ്വലാത്തുൽ കുസൂഫൈൻ, അതായത് സൂര്യചന്ദ്ര ഗ്രഹണങ്ങളുടെ പേരിൽ നിസ്കാരം. ആ നിസ്കാരം വളരെയധികം ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരവും അതിൽ ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ളതും ആകുന്നു. ഒറ്റക്ക് നിസ്കരിക്കുന്നത് കൊണ്ടും വിരോധമില്ല, എങ്കിലും ജമാഅത്തായി നിസ്കരിക്കുന്നതിനാണ് അവിടെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. സൂര്യനും ചന്ദ്രനും ഒക്കെ ഇടക്ക് ഗ്രഹണം ബാധിക്കാറുണ്ട്. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. സൂര്യനും ചന്ദ്രനും കൃത്യമായി അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നിശ്ചയിച്ച കൂട്ടനുസരിച്ച് എല്ലാ സമയവും അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. വശംസു തജ്രി ലിമുസ്തഖറ്റിൻ ലഹാ ذلك التقدير العزيز العليم. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സൂര്യൻ അതിൻ്റെ നിശ്ചയിച്ച റൂട്ടിലൂടെ, നിശ്ചയിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു, അത് അല്ലാഹു കണക്കാക്കിയത് പ്രകാരമാണ് എന്ന് സൂറത്ത് യാസീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നിശ്ചയിച്ചു വെച്ച ആ റൂട്ടിലൂടെ വളരെ കൃത്യമായി സൂര്യൻ സഞ്ചരിക്കുന്നു, അതുപോലെ തന്നെ ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങളും എല്ലാം അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സഞ്ചാരത്തിന്റെ റൂട്ട് തെറ്റിയാൽ വലിയ അപകടമായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. എന്നാൽ ആ സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തമെന്നോണം അതിന് ചിലപ്പോൾ ഗ്രഹണം സംഭവിക്കാറുണ്ട്. അങ്ങനെ ഗ്രഹണം സംഭവിച്ചാൽ നാം അവിടെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അവിടെ സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്അത്ത് സാധാരണഗതിയിൽ സുബ്ഹിക്കു മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, അല്ലെങ്കിൽ ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, അതൊക്കെ നിസ്കരിക്കുന്നത് പോലെ സാധാരണഗതിയിലുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. സൂര്യഗ്രഹണം ഉണ്ടായതിന് വേണ്ടി, അല്ലെങ്കിൽ സൂര്യഗ്രഹണത്തിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതാ ആയി അല്ലാഹു തആലക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടുകൂടെ, സൂര്യഗ്രഹണമാണെങ്കിൽ അങ്ങനെ, ചന്ദ്രഗ്രഹണമാണെങ്കിൽ ചന്ദ്രഗ്രഹണ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടുകൂടെ സാധാരണ നിസ്കരിക്കുന്നത് പോലെ രണ്ട് റക്അത്ത് നിസ്കരിക്കലാണ് അതിൻ്റെ ചുരുങ്ങിയ രൂപം. അതേസമയം അതിൻ്റെ പരിപൂർണതയോട് അടുത്തു നിൽക്കുന്ന രൂപം ഒരു റക്അത്തിൽ തന്നെ ഫാത്തിഹ ഓതി സൂറത്തോതിയതിന് ശേഷം നാം റുക്കൂഇ ചെയ്യുന്നു, ആ റുക്കൂഇന് ശേഷം വീണ്ടും നൃത്തത്തിലേക്ക് വരുന്നു. അത് ഇഴ്തിദാൽ എന്ന നിലക്കല്ല നൃത്തത്തിലേക്ക് വരുന്നത്, റുക്കൂഇന് ശേഷം വീണ്ടും നിൽക്കുന്നു, എന്നിട്ട് വീണ്ടും ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് വീണ്ടും നാം റുക്കൂഇലേക്ക് പോകുന്നു. റുക്കൂഇൽ നിന്ന് പിന്നീട് ഇഴ്തിദാലിലേക്ക് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് ഇഴ്തിദാലിലേക്ക് വരുന്നു, പിന്നെ സുജൂദ്
സാധാരണ പോലെയുള്ള ബാക്കി നിസ്കരിക്കുന്നു. ഇങ്ങനെ രണ്ട് റക്അത്ത് ഈ രൂപത്തിൽ നിസ്കരിക്കും. അപ്പോൾ ഒരു റക്അത്തിൽ തന്നെ രണ്ട് റുക്കുവും രണ്ട് ഖിയാമും ഉണ്ടാകും. റുക്കുവിന് ശേഷമുള്ള നൃത്തം ആ ഫാത്തിഹയും സൂറത്തും ഓതാനുള്ള നൃത്തത്തിനാണ് ഖിയാമി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റക്അത്തിൽ തന്നെ രണ്ട് റുക്കുവും രണ്ട് ഖിയാമും വരുന്ന രൂപത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് അതിനൽ കമാൽ, പരിപൂർണതയോട് അടുത്തു നിൽക്കുന്നത്. അതേസമയം അതിൻ്റെ സമ്പൂർണമായ രൂപം ഇതുപോലെ തന്നെയാണ് എങ്കിലും പക്ഷേ അതിന് ഓതേണ്ടത് ദീർഘമായ സൂറത്തുകളാണ് ഓതേണ്ടത്. ഒന്നാമത്തെ റക്അത്തിൻ്റെ ആദ്യ നൃത്തത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം അവൻ അൽബക്കറ സൂറത്ത് ഓതണം. അൽബക്കറ സൂറത്തോ അല്ലെങ്കിൽ അൽബക്കറയോട് തത്തുല്യമായ അതിൻ്റെ അളവിലുള്ള ബാക്കി മറ്റു സൂറത്തുകളോ ആണ് ഓതേണ്ടത്. രണ്ടാമത്തെ നൃത്തത്തിൽ അവൻ അൽബക്കറയിൽ നിന്ന് 200 ആയത്ത് ഓതാൻ എത്ര സമയം വേണമോ അത്രയും സമയം അവൻ ഖുർആൻ ഓതണം. മൂന്നാമത്തെ നൃത്തത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അൽബക്കറയിൽ നിന്ന് 100 ആയത്തിന്റെ അളവ് എത്ര വരുമോ അത്രയും അധികം അവൻ സൂറത്തുകൾ ഓതണം. നാലാമത്തെ നൃത്തത്തിൽ അവൻ 100 ആയത്തുകൾ, മൂന്നാമത്തെ നൃത്തത്തിൽ 150 ആയത്തുകളുടെ, അൽബക്കറയിൽ നിന്നുള്ള 150 ആയത്തുകളുടെ അളവാണ് അവൻ ഓതേണ്ടത്. നാലാമത്തെ നൃത്തത്തിൽ 100 ആയത്തുകളുടെ അളവാണ് അവൻ ഓതേണ്ടത്. അതുപോലെ തന്നെ ഒന്നാമത്തെ റുക്കുഅയിൽ അവൻ അൽബക്കറയിൽ നിന്ന് 100 ആയത്ത് ഓതുന്ന അളവനുസരിച്ച് തസ്ബീഹ് ചൊല്ലണം. രണ്ടാമത്തെ റുക്കുഅയിൽ അവൻ 80 ആയത്തിന്റെ തോതനുസരിച്ച് തസ്ബീഹ് ചൊല്ലണം. മൂന്നാമത്തെ റുക്കുഅയിൽ അവൻ 70 ആയത്തിന്റെ ഖദറനുസരിച്ച് അളവനുസരിച്ച് തസ്ബീഹ് ചൊല്ലണം. നാലാമത്തെ റുക്കുഅയിൽ 50 ആയത്തിന്റെ തോതനുസരിച്ച് അവൻ തസ്ബീഹ് ചൊല്ലണം. ഇങ്ങനെയാണ് റുക്കുഅയിലും സുജൂദിലും ഒക്കെ അവൻ ചെയ്യേണ്ടത്. ഇത്രയും അളവിൽ തസ്ബീഹ് റുക്കുഅയിലും സുജൂദിലും നിർവഹിക്കേണ്ടതുണ്ട്. അതിനുശേഷം രണ്ട് ഖുതുബയും നിർവഹിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ഇങ്ങനെ നിസ്കരിക്കുമ്പോഴേക്ക് ഏകദേശം ഒരുപാട് സമയം പിടിക്കും, 5-6 മണിക്കൂർ പിടിക്കും അതിൻ്റെ പരിപൂർണമായ രൂപത്തിൽ നിസ്കരിക്കണമെങ്കിൽ. അതേസമയം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ നാം നിസ്കരിക്കാറുള്ളത് ഒരു അതിനൽ കമാൽ, ഒരു മിനിമം രൂപത്തിൽ നിസ്കരിക്കാറുണ്ട്. അത് രണ്ട് റുക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ രണ്ട് ഖിയാമുകൾ, ഒരു റക്അത്തിൽ തന്നെ രണ്ട് റുക്കുവും രണ്ട് ഖിയാമും ഒക്കെ ചെയ്തുകൊണ്ട് നിസ്കരിക്കാറുണ്ട്. അതിനൽ കമാൽ, പരിപൂർണതയോട് അടുത്തു നിൽക്കുന്നത്, ഒരു മിനിമം പരിപൂർണത അങ്ങനെയാണ്. അങ്ങനെയെങ്കിലും ഈ നിസ്കാരം നാം നിസ്കരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സമയം ഗ്രഹണം പിടിപ്പെട്ട സമയം മുതലാകുന്നു. എപ്പോഴാണോ ഗ്രഹണം തുടങ്ങിയത് ആ സമയം മുതൽ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങി. ഗ്രഹണം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. ഗ്രഹണം അവസാനിച്ചാൽ പിന്നീട് നിസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെട്ടു, പിന്നീട് അവൻ്റെ നിസ്കരിക്കാനുള്ള അവസരം അവിടെ നഷ്ടപ്പെടുകയാണ്. വളരെയധികം ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നിസ്കാരമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പെരുന്നാൾ നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ ഗ്രഹണ നിസ്കാരമാകുന്നു ഏറ്റവും ശ്രേഷ്ഠമായത്. ജമാഅത്ത് സുന്നത്തുള്ള മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയെ തേടുന്ന നിസ്കാരം. കൊടുംവേനലിൽ വെള്ളമില്ലാതെ മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും ബുദ്ധിമുട്ടുന്ന സമയം മഴ ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് പറയുന്നത്. ഇസ്തിസ്ഖാ, അതായത് മഴയെ ആവശ്യപ്പെടൽ, മഴയെ തേടൽ, അത് മൂന്ന് രൂപത്തിലാണ്. ഒന്നാമത്തെ രൂപമാണ് ഏറ്റവും താഴ്ന്ന രൂപം, അത് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. നിസ്കാരത്തിൽ എന്നല്ല, സാധാരണ സമയത്ത് തന്നെ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ മഴ നൽകണേ, അള്ളാഹുമ്മസ്കിനാ വൈസം മുഗീസാ എന്ന് തുടങ്ങിയ പ്രാർത്ഥന നിർവഹിക്കുന്നതാണ് അതിൻ്റെ പ്രാരംഭഘട്ടം. രണ്ടാമത്തത് ഒരു മിതമായ രൂപമാണ്, അത് നിസ്കാര ശേഷം മഴയ്ക്ക് വേണ്ടി നാം ദുആ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇസ്തിസ്ഖാഇൻ്റെ, മഴ തേടുന്ന രണ്ടാമത്തെ രൂപം. ഒന്നാമത്തെ രൂപം കേവലം പ്രാർത്ഥന, നിസ്കാരശേഷം എന്നോ അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ മുമ്പ് എന്നോ എന്നൊന്നും കണക്കില്ല. ഏത് സമയത്തും നാം ദുആ ചെയ്യുന്ന ദുആ, അത് ഇസ്തിസ്ഖാ, മഴ ചോദിച്ചുകൊണ്ടുള്ള ദുആ, അതാണ് ഇസ്തിസ്ഖാഇൻ്റെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം നിസ്കാരശേഷമായിട്ട് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുക.
നിസ്കാരശേഷമുള്ള പ്രാർത്ഥനകൾക്ക് പ്രത്യേകം ഉത്തരമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ 5 വക്ത ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം മഴയില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് അള്ളാഹുവേ ഞങ്ങൾക്ക് മഴ നൽകണേ എന്നുള്ള പ്രാർത്ഥന, അത് ഇസ്തിസ്കാഇന്റെ ഇനത്തിൽ പെടുന്നതാണ്. അതേസമയം 3-ാമത്തെ ഇനം ഇസ്തിസ്കാ ആകുന്നു, മഴ തേടുന്ന രൂപമാകുന്നു, മഴ തേടിക്കൊണ്ടുള്ള പ്രത്യേകമായ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. മഴ തേടുന്ന പ്രത്യേകം നിസ്കാരമുണ്ട്, ആ നിസ്കാരത്തിനാണ് സ്വലാത്തുൽ ഇസ്തിസ്കാ എന്ന് പറയുന്നത്. അത് 2 റക്അത്ത് നിസ്കാരമാണ്, പെരുന്നാളൊക്കെ നിസ്കരിക്കുന്നത് പോലെയുള്ള 2 റക്അത്ത് നിസ്കാരമാണ്. പക്ഷേ പെരുന്നാൾ നിസ്കാരത്തിന് വിപരീതമായി പെരുന്നാൾ നിസ്കാരത്തിൽ 2 ഖുതുബ നിസ്കാരശേഷം ഓതും. ആ ഖുതുബയിൽ ഖതീബ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് 9 പ്രാവശ്യം 1-ാമത്തെ ഖുതുബയിലും 2-ാമത്തെ ഖുതുബയിൽ 7 പ്രാവശ്യവും തക്ബീറു ചൊല്ലും. ആ തക്ബീറുകൾക്ക് പകരം മഴ തേടുന്ന നിസ്കാരത്തിന്റെ നിസ്കാരം കഴിഞ്ഞാലുള്ള ഖുതുബയിൽ ഖതീബ് തക്ബീറുകൾക്ക് പകരം അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നാണ് പറയേണ്ടത്. 1-ാം ഖുതുബയിൽ 9 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറയുക. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഖതീബ് ഖുതുബ ഓതുന്ന സമയത്ത് ദുആ ചെയ്യുമ്പോൾ ജനങ്ങളിലേക്കാണ് മുന്നിടുക. എന്നാൽ ഇസ്തിസ്ഖാ നിസ്കാരശേഷം ദുആ ചെയ്യുമ്പോൾ, ആ ഖുതുബയിൽ ദുആ ചെയ്യുമ്പോൾ അവൻ ഖിബിലയിലേക്ക്, ഖതീബ് ഖിബിലയിലേക്ക് മുന്നിടണം. ഇങ്ങനെയാണ് ഇസ്തിസ്ഖാ നിസ്കാരത്തിന്റെ രൂപം. പെരുന്നാൾ നിസ്കാരം പോലെയാണത് നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടേണ്ടതുണ്ട്. ദുആ ചെയ്യുന്ന സമയത്ത് ഖതീബ് ഖുതുബയിൽ ദുആ ചെയ്യുന്ന സമയത്ത് ഖതീബ് മേൽത്തട്ടം ധരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് തലയുടെ മുകളിലൂടെ ഖതീബുമാരൊക്കെ ഒരു തട്ടം ധരിക്കാറുണ്ട്, ഒരു ഷോള് അണിയാറുണ്ട്, ആ ഷോള് മറിച്ചിട്ടുകൊണ്ട് അതിന്റെ വലഭാഗം ഇടഭാഗത്തേക്കും ഇടഭാഗം വലഭാഗത്തേക്കും മുകൾ ഭാഗം താഴ്ഭാഗത്തേക്കും താഴ്ഭാഗം മുകൾ ഭാഗത്തേക്കും വരുന്ന രൂപത്തിൽ മറച്ചിട്ടുകൊണ്ടാണ് ദുആ ചെയ്യേണ്ടത്. ദുആ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ ഇസ്ലാമിക ഭരണാധികാരിയുണ്ട് എങ്കിൽ ആ ഭരണാധികാരി ഈ നിസ്കാരത്തിന് വേണ്ടി ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ, ഡേറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ നിസ്കാരത്തിന്റെ ഡേറ്റിന്റെ മുന്നേ 3 ദിവസം നോമ്പനുഷ്ഠിക്കണം എന്ന് ഭരണാധികാരി പ്രത്യേകം കൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഭരണാധികാരി കൽപ്പിച്ചാൽ എല്ലാവരും നോമ്പനുഷ്ഠിക്കേണ്ടതും ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു നിസ്കാരം നാം സംഘടിപ്പിക്കുകയാണ് എങ്കിൽ നമുക്കും അതുപോലെ തന്നെ 3 ദിവസം നോമ്പനുഷ്ഠിക്കും. 4-ാമത്തെ ദിവസം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നിസ്കാരം എവിടെയാണോ സംഘടിപ്പിക്കുന്നത് അങ്ങോട്ട് ഒരുമിച്ചു കൂടുക. നോമ്പുകാരായിട്ട് നല്ല വൃത്തിയോടുകൂടെ വിനയാന്വീതരായിട്ട് നിസ്കാര സ്ഥലത്തേക്ക് വരിക. നിസ്കരിക്കാൻ വരുമ്പോൾ അവരുടെ കൂടെ വൃദ്ധര് വേണം, കുട്ടികൾ വേണം, നാൽക്കാലികൾ വേണം. എല്ലാവരെയും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നിസ്കാരത്തിന് സമയമാകുമ്പോൾ അസ്വലാത്ത ജാമിഅ എന്നൊരാൾ വിളിച്ചു പറഞ്ഞതിന് ശേഷം നിസ്കരിക്കുക. നിസ്കാരത്തിന് ശേഷം 2 ഖുതുബ നിർവഹിക്കുക. ഇതാണ് സമ്പൂർണമായ രൂപം. മഴ തേടുന്ന നിസ്കാരം നിർവഹിച്ച് മഴ ലഭിച്ച ധാരാളം സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കും. ഒരാൾ പരാതിപ്പെട്ട് നബിയെ ഞങ്ങൾക്ക് മഴ വേണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അള്ളാഹുവിനോട് ദുആ ചെയ്തു മഴ വർഷിപ്പിക്കാൻ വേണ്ടി. ആ പ്രാർത്ഥന തീരുമ്പോഴേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായ മഴ വർഷിപ്പിച്ചു കൊടുത്തു. 1 ആഴ്ച നേരം ആ മഴ നീണ്ടു നിന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. പിന്നെ മഴ നിൽക്കാൻ വേണ്ടിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. അങ്ങനെ നിരവധി സംഭവങ്ങൾ പല മഹത്തുക്കളുടെയും സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ ജീവജാലങ്ങൾ ചത്തുപോകും, മനുഷ്യര് ബുദ്ധിമുട്ടും. കാരണം മനുഷ്യനെന്നല്ല, ഏത് ജീവജാലയെ ജീവികൾക്കും ജീവിക്കാൻ വളരെയധികം അത്യാവശ്യമായ ഒന്നാണ് വെള്ളം എന്നുള്ളത്. ആ വെള്ളം അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് ആരാണ് വെള്ളം തരുന്നത്? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യാതീകും ബിമാഇൻ മഈൻ എന്ന് സൂറത്തുൽ മുൽക്കിന്റെ അവസാന ആയത്തിൽ അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം, ആ വെള്ളമെങ്ങാനും നിന്നുപോയാൽ, ആ വെള്ളമെങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെച്ചാൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിന്റെ അവസാന ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. ആ ആയത്ത് ഓതിയതിന് ശേഷം
അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ്. കാരണം ആ ആയത്തൊരു ചോദ്യമാണ്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹമാഉകും ഔറൻ ഫമയ്യതീകും ബിമാഇൻ മഅയ്, പിന്നെ ആരാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നത് എന്ന് ആ ആയത്ത് ഓതിയാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുകൊണ്ട് അള്ളാഹുവാണ് നമുക്ക് വെള്ളം തരുന്നത്. മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഴ തരും, വെള്ളം തരും എന്ന് വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടും വരൾച്ചകളിൽ നിന്നും വലിയ കഷ്ടപ്പാടുകളിൽ നിന്നുമെല്ലാം അല്ലാഹു തആല നമുക്ക് മോചനം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ട ഒന്നാണ് വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരത്തെ കുറിച്ച് നേരത്തെ നാം വിശദീകരിച്ചിട്ടുണ്ട്. ഇശാഖ നിസ്കാര ശേഷമാണ് വിത്ർ നിസ്കരിക്കേണ്ടത്. ചുരുങ്ങിയത് ഒരു റക്അത്താണ്, അതിന്റെ ഒരു മിനിമം രൂപം മൂന്ന് റക്അത്താണ്, സമ്പൂർണമായ രൂപം 11 റക്അത്താണ്. വിത്ർ നിസ്കാരം എല്ലാ കാലത്തും ജമാഅത്ത് സുന്നത്തില്ല, മറിച്ച് വിത്ർ നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ളത് റമദാനിൽ മാത്രമാകുന്നു. റമദാനിൽ ജമാഅത്തോടുകൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം സുന്നത്തായ രൂപമുള്ളത്. വിത്റിന്റെ സമയം നാം പറഞ്ഞു, ഇശാ നിസ്കാര ശേഷവും അതുപോലെ തന്നെ ഫജറിന്റെ സമയം ആകുന്നതിൻ്റെയും ഇടയിലാകുന്നു വിത്ർ നിസ്കരിക്കാനുള്ള സമയം. വിത്ർ നിസ്കാരം രാത്രിയുടെ ആദ്യ ഭാഗത്ത് തൊട്ട് പിന്തിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. രാത്രിയുടെ അവസാന ഭാഗം ഉണരും എന്ന് പ്രതീക്ഷയുള്ളവർ, ഉറപ്പുള്ളവർ, അവർ വിത്ർ നിസ്കാരം അവസാനം നിസ്കരിക്കലാണ് പ്രത്യേകം സുന്നത്ത്. റമദാനിൽ മാത്രമാണ് വിത്ർ ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ളത്. മറ്റൊരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. തറാവീഹ് റമദാനിൽ മാത്രമുള്ള ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ്. 20 റക്അത്താണ്. നമുക്ക് നിസ്കരിക്കുന്നവരാണ് വളരെ പ്രധാനപ്പെട്ട റമദാനിൽ മാത്രം നിർവഹിക്കാറുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് എന്നുള്ളത്. തറാവീഹ് 20 റക്അത്തുകളാണ്. ആ തറാവീഹ് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. ധാരാളം ഹദീസുകൾ അതിന്റെ മഹാത്മ്യം വിളിച്ചോതുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ ഹദീസിൽ പറഞ്ഞത്? മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ഒരാൾ വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും വിശുദ്ധ റമളാനിൽ രാത്രി നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അയാളുടെ പാപങ്ങളിൽ നിന്ന് മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മയ്യക്കും ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ഒരാൾ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും റമദാനിലെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നിസ്കരിച്ചാൽ അയാളുടെ പാപങ്ങൾ പുറക്കപ്പെടുന്നതാണ്. ആ നിസ്കാരം തറാവീഹ് നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകം സുന്നത്ത് നിസ്കാരമാണ്. വിശുദ്ധ ശഅബാൻ മാസത്തിന്റെ അവസാന ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യാ അയ്യുഹൻ നാസ് ഖദ് അളല്ലകും ശഹ്റുൻ അളീം ശഹ്റുൻ മുബാറക് ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ശഹ്ർ. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് വലിയ ഒരു മാസം, മഹത്തായ ഒരു മാസം ഇതാ ആഗതമായിരിക്കുന്നു. അനുഗ്രഹീതമായ മാസമാണിത്. ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രിക്ക് 1000 മാസത്തേക്കാൾ പവിത്രതയുണ്ട്. ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കൽ അല്ലാഹു തആല നിർബന്ധമാക്കി. ഖിയാമ ലൈലിഹി തതവ്വുഅ, ആ മാസത്തിലെ രാത്രികളിൽ സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല സുന്നത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ സുന്നത്ത് നിസ്കാരം തറാവീഹിനെ കുറിച്ചാണ് പറയുന്നത്. റമദാനിൽ മാത്രമുള്ള നിസ്കാരമാണല്ലോ തറാവീഹ്. തറാവീഹ് 20 റക്അത്താണ് എന്നുള്ളതിന് ഇജ്മാ ഉണ്ട്. പണ്ഡിതന്മാരുടെ, സ്വഹാബത്തുൽ കിറാമിന്റെ ഐക്യകണ്ഠേനമായ പ്രസ്താവന, അവരെല്ലാവരും ഐക്യകണ്ഠേനമായി നിർവഹിച്ചു പോന്നിരുന്നത്, നിസ്കരിച്ചു പോന്നിരുന്നത് 20 റക്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന കാലം ഇങ്ങനെ പരസ്യമായി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ചില സ്വഹാബികളെ കൂട്ടി നബി തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. അതേസമയം അതിനുശേഷം പല സ്വഹാബികളും പള്ളിയിൽ പലരും ഒറ്റക്കായിട്ടും
ചില ആളുകളൊക്കെ ചെറിയ ചെറിയ ജമാഅത്തുകളിലായിട്ടുമൊക്കെ ഈ നിസ്കാരം നിർവഹിച്ചു പോകുന്നു. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് തോന്നി, ഇങ്ങനെ നിസ്കരിച്ചാൽ പോരാ, എല്ലാവരും ഒരു ഇമാമിന്റെ കീഴിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിസ്കരിക്കുകയായിരുന്നുവെങ്കിൽ ഈ നിസ്കാരം എത്ര ഭംഗിയുണ്ടാകും എന്ന് അഭിപ്രായപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. ഒരു ഇമാമിന്റെ കീഴിൽ ജമാഅത്തായിട്ട് തറാവീഹിനെ നടപ്പാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഇത് ജമാഅത്തായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ഒറ്റ ജമാഅത്തായി വളരെ മനോഹരമായി നടപ്പാക്കി. അത് 20 റക്അത്തായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നടപ്പാക്കിയത് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല. എന്റെ ചെറ്റയും എന്റെ ഖുലഫാഉ റാശിദീങ്ങളുടെ ചെറ്റയും നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഖുലഫാഉ റാശിദീങ്ങളിൽ പ്രമുഖരായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒറ്റ ജമാഅത്തായിട്ട് നടപ്പാക്കിയത് 20 റക്അത്താണ്. ഒരു സ്വഹാബിയും അതിനെ എതിർത്തിട്ടില്ല. എല്ലാവരും ആ 20 റക്അത്ത് നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതിന്റെ, നബി തങ്ങൾ കാണിച്ചു തന്നതിന്റെ വ്യത്യാസമായി ആരെങ്കിലും ദീനിൽ എന്തെങ്കിലും ചെയ്താൽ അത് ഏത് വലിയ ആളാണ് എങ്കിലും സ്വഹാബികൾ അതിനെ ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 20 റക്അത്ത് നടപ്പാക്കിയപ്പോൾ, അത് ജമാഅത്തായി നിർവഹിച്ചപ്പോൾ ഒരാളും തന്നെ അതിനെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാവരും അതിനെ അംഗീകരിച്ച് സപ്പോർട്ട് ചെയ്ത് അവർ നിസ്കരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം തറാവീഹ് 20 റക്അത്തുകളാണ്, തറാവീഹ് 20 റക്അത്താണ് ഉള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ ഇന്നും മക്കയിൽ നടക്കുന്നത് 20 റക്അത്താണ്. തറാവീഹ് 8 പറയുന്നവർ പോലും മക്കയിൽ 20 റക്അത്താണ് ഇപ്പോഴും നിസ്കരിക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെയാണ് അവിടെ നടപ്പാക്കപ്പെടുന്നത്. തറാവീഹ് 20 റക്അത്തുകൾ നിസ്കരിക്കേണ്ടത് ഞാൻ തറാവീഹിനെ 20 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ സലാം വീട്ടാതെ 20 റക്അത്ത് തുടർച്ചയായി നിസ്കരിച്ച് അവസാനത്തെ റക്അത്തിൽ മാത്രം സലാം വീട്ടി, അങ്ങനെയല്ല തറാവീഹ് നിസ്കരിക്കേണ്ടത്. തറാവീഹ് നിസ്കരിക്കേണ്ടത് ഈ രണ്ട് റക്അത്തുകളായിട്ടാണ്. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, വീണ്ടും 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, ഇങ്ങനെ 10 സലാം വീട്ടിക്കൊണ്ട് ഈ രണ്ട് റക്അത്തുകളായിട്ട് 20 റക്അത്താണ് തറാവീഹ് നിസ്കരിക്കേണ്ട രൂപം. എല്ലാ റക്അത്തിലും നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. എല്ലാ റക്അത്തിന്റെയും തക്ബീറത്തുൽ ഇഹ്റാമിനോടുകൂടെ, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തൊട്ട് മുന്ന് നിയ്യത്ത് വെക്കുന്ന സമയത്ത് തറാവീഹിൽ നിന്ന് 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിക്കൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. തറാവീഹ് 20 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നല്ല നിയ്യത്ത് വെക്കേണ്ടത്. എല്ലാ റക്അത്തിലും ഈ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് സെപ്പറേറ്റ് നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. ഒരാൾ തുടർച്ചയായി സലാം വീട്ടാതെ തറാവീഹ് നിസ്കരിച്ചാൽ അത് തറാവീഹ് ആവുകയില്ല. തറാവീഹിന്റെ സമയം വിത്റിന്റെ സമയം പറഞ്ഞതുപോലെ തന്നെ ഇശാഖ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹിയുടെ സമയമാകുന്നത് വരെ അതിന്റെ സമയമുണ്ട്. ഇശാഖ നിസ്കാരത്തിന് മുമ്പ് തറാവീഹ് നിസ്കരിച്ചാൽ അത് തറാവീഹ് ആവുകയില്ല. ചില ആളുകളൊക്കെ പള്ളിയിലേക്ക് വൈകി വരുന്ന ആളുകൾ, അവർ ഒരുപക്ഷെ പള്ളിയിൽ നടക്കുന്നത് തറാവീഹായിരിക്കും, അവർ ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, അവർ നേരെ ഈ തറാവീഹിൽ വന്നുകൂടും. എന്നിട്ട് അവർ ചിന്തിക്കും ഇശാഖ് നമുക്ക് പിന്നീട് നിസ്കരിക്കാം, തറാവീഹ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വിത്ർ കഴിഞ്ഞതിന് ശേഷം ഇശാഖ് നിസ്കരിക്കാം എന്ന് കരുതും. എന്നാൽ അങ്ങനെ നിസ്കരിച്ചാൽ അത് തറാവീഹാവുകയില്ല. ഇശാഖ് നിസ്കരിച്ചതിന് ശേഷമാണ് തറാവീഹിന്റെയും വിത്റിന്റെയും ഒക്കെ സമയം ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഇത് നിർവഹിക്കേണ്ടതുണ്ട്. എല്ലാ മദ്ഹബിലും, 4 ഇത് 20 റക്അത്താണ് എന്ന് സ്ഥിരപ്പെട്ടതാണ്. 4 ഇത് ജമാഅത്തായി നിർവഹിക്കണം എന്നുള്ളതും സ്ഥിരപ്പെട്ടതാകുന്നു. ഈ രൂപത്തിൽ തറാവീഹ് നിസ്കരിച്ച് പാപങ്ങൾ കുറുക്കപ്പെട്ടു റമദാൻ ധന്യമാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണം അല്ലാഹ്. രോഗങ്ങൾക്ക് നീ ശിഫാഹ് നൽകണം റഹ്മാനെ. വിഷമങ്ങൾക്ക് നീ പരിഹാരം നൽകണം റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, കടങ്ങളെ കൊണ്ട് വരയുന്നവരുണ്ട്, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ.
വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്, അനുയോജ്യരായ ഇണകള നൽകണം റഹ്മാൻ. അതുപോലെ തന്നെ ഗർഭിണികൾ ഉള്ളവരുണ്ട്, സുഖപ്രസവം നൽകണം അല്ലാ. റബ്ബേനങ്ങളിൽ പലരും നേരത്തെ മരണപ്പെട്ടുപോയി, അവർക്ക് ഇനി മഗ്ഫിറത്ത് നൽകണം റഹ്മാൻ. ആക്കിബത്ത് നന്നായി മരിക്കാൻ ഞങ്ങൾക്ക് ഇനി ഭാഗ്യം നൽകണം റഹ്മാൻ. നാളെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവാറിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. വസലാമുൻ അലൽ മുർസലീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.